സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. തെക്കൻ ജില്ലകളിലാണ് നിർത്താതെ മഴ തുടരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറി. ഡൌട്ടെ ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാതയിൽ കേരളമില്ലെങ്കിലും നാളെ മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള തീരത്ത് ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം തീരപ്രദേശങ്ങളിലും കടൽക്ഷോഭം ശക്തമാണ്. കൊച്ചി ചെല്ലാനത്ത് വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലായി. ദേശീയ ദുരന്ത നിവാരണ സേന ചെല്ലാനത്തെത്തി. കണ്ണമാലയിൽ കോവിഡ് ബാധിതന്റെ വീട്ടിൽ വെള്ളം കയറി. ചാവക്കാടും പൊന്നാനിയിലും കടലാക്രമണം രൂക്ഷമാണ്. അതിനിടെ അടുത്ത ആഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദ സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്ത് ഷഫീദ് റാവുത്തറൊപ്പം തന്നെ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളും ഉണ്ടാകും. തത്സമയം ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, നേരത്തെ ഒരു അവസരത്തിൽ റെഡ് അലേർട്ട് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ വീണ്ടും മഴ കനക്കുന്നു. കൂടുതൽ ജില്ലകളിൽ റെഡ് അലേർട്ട്, ഒപ്പം തന്നെ ഓറഞ്ച് അലേർട്ട്, അതിൻ്റെ സാഹചര്യമാണ്. അതായത് സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നത് തന്നെയാണോ മുന്നറിയിപ്പ്? ആ അനുജ, അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചത്. ഈ ന്യൂനമർദ്ദം ഇപ്പോൾ ലക്ഷദ്വീപ് കടൽ ഭാഗത്താണുള്ളത്. അടുത്ത 12 മണിക്കൂറിലത് അതിതീവ്ര ന്യൂനമർദ്ദമാവുകയും പിന്നീടുള്ള 12 മണിക്കൂറിലത് ചുഴലിക്കാറ്റായി മാറി സഞ്ചാരം തുടരുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ ദിശയിലായിരിക്കും ഈ ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപാത. നമ്മൾ നിലവിൽ കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് കർണാടക തീരത്തിന് സമാന്തരമായ തീരങ്ങളിൽ അല്ലെങ്കിൽ കടൽ ഭാഗത്ത് ഇത് ചുഴലിക്കാറ്റായി മാറുകയും പിന്നീട് ഗുജറാത്ത് തീരത്തേക്ക് 18 തീയതിയോടെ അടുക്കും, അല്ലെങ്കിൽ ഗുജറാത്ത് തീരത്തിന് സമീപത്തേക്ക് 18 തീയതിയോടെ അടുക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഈ ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപാതയിൽ കേരളമില്ലെങ്കിലും ഇതിൻ്റെ പ്രഭാവത്തിൽ വീണ്ടും സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് 5 ജില്ലകളിലാണ് റെഡ് അലേർട്ട് വീണ്ടും നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം തുടങ്ങിയ 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടുണ്ട്. നാളെയും വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. അത് ഈ തീവ്ര ന്യൂനമർദ്ദത്തിൻ്റെ സഞ്ചാരത്തിനനുസരിച്ചാണ് അത്തരത്തിൽ ആ ഭാഗത്തേക്ക്, വടക്കൻ കേരളത്തിലേക്ക്, ഈ വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ അലേർട്ട് നൽകിയിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് ആയിരിക്കും. മാത്രമല്ല ഇന്ന് കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണമെന്നാണ് നിലവിലിപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ സംസ്ഥാനത്ത് ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ശക്തമായ കാറ്റടക്കം സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ആഞ്ഞു വീശുന്നുമുണ്ട് എന്നുള്ളതാണ്. ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വീണ്ടും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഈ ന്യൂനമർദ്ദം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ നാളെ രാത്രി 11:30 വരെ കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. 2.8 മുതൽ 3.8 മീറ്റർ വരെ ഉയരത്തിലായിരിക്കും തിരമാലകൾ. ശക്തമായ കടലാക്രമണത്തിനും കടൽക്ഷോഭത്തിനും ഒരു പക്ഷേ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ മലയോര മേഖലയിലടക്കം മഴ കടുക്കുന്നൊരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതൽ അടിയന്തിരമായി സ്വീകരിക്കണമെന്നും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യവും സംസ്ഥാനത്തുണ്ട്. ഏതായാലും കൂടുതൽ ജില്ലകളിൽ അലേർട്ടുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം അടക്കം അടിയന്തിരമായി ഇക്കാര്യത്തിൽ ഇടപെടുകയാണ്. തെക്കൻ ജില്ലകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ശക്തമായ മഴ തുടർന്നിരുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോൾ മാത്രം കഴിഞ്ഞ 1.5 മണിക്കൂറിൽ മാത്രമാണ് മഴയ്ക്ക് അല്പം ഒരു ശമനം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ പല മേഖലകളിലും, തിരുവനന്തപുരം ജില്ലയിലെ നഗരമേഖലകളിലടക്കം കിള്ളിയാറും കരമനയാറും കവിഞ്ഞൊഴുകി നിരവധി കുടുംബങ്ങളെ ജഗതി, ആറ്റുകാൽ, കാലടി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉച്ചയോടെ ഉണ്ടായി. മാത്രമല്ല തെക്കൻ തീരങ്ങളിൽ അല്ലെങ്കിൽ തെക്കൻ തീരദേശങ്ങളിലും വലിയ കടൽക്ഷോഭം അടക്കം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പൊഴിയൂര്, അഞ്ചുതെങ്ങ്, കാപ്പിലടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴയും അതേപോലെ തന്നെ ഉയർന്ന തിരമാലകളും ഇതിനോടൊപ്പം മുന്നറിയിപ്പ് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലകളിൽ ഉള്ളവരെയൊക്കെ നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ അനുജ, നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് രൂക്ഷമായ കടൽക്ഷോഭം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത്. അതേസമയം തന്നെ ഏത് സാഹചര്യം, അടിയന്തര സാഹചര്യം ഉണ്ടായാലും അത് നേരിടാൻ സജ്ജമാകണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ തെക്കൻ കേരളത്തിലെ തീരദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ക്യാമ്പുകളും തുറന്നു വരികയാണ്. തിരുവനന്തപുരത്ത് മാത്രം ഏതാണ്ട് 243 ക്യാമ്പുകൾ ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കോവിഡ് സാഹചര്യത്തിൽ കൂടി ഈ ക്യാമ്പുകളുടെ പ്രവർത്തന രീതി അടക്കം വിലയിരുത്താൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചു. മാത്രമല്ല ഈ ക്യാമ്പുകളിൽ ഈ അടിയന്തര കർശനമായ കോവിഡ് പ്രോട്ടോകോൾ അടക്കം പാലിക്കണമെന്നുള്ള നിർദ്ദേശം, അത് നടപ്പാക്കാനുള്ള സംവിധാനങ്ങളും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അനുജ, ശരി, നമ്മൾ ഇനി വിവിധ ജില്ലകളിലേക്ക് പോകുന്നു. അതിൽ കൊച്ചിയിൽ ചെല്ലാനത്ത് സ്ഥിതി
അങ്ങേയറ്റം ഗുരുതരമാണ്. ഇന്നലെയൊക്കെ നമ്മൾ അവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ്. സഹിൻ ആന്റണിയുണ്ട് ഇപ്പോൾ ചെല്ലാനത്ത് നിന്ന്. സഹിൻ, ചെല്ലാനത്ത് സ്ഥിതി എങ്ങനെയാണ്? ഇന്നലെയൊക്കെ രൂക്ഷമായ കടൽക്ഷോഭം അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ നിന്ന് ആളുകൾ മാറാൻ തയ്യാറല്ലാത്തൊരവസ്ഥ. കളക്ടർ, എം പി ഒക്കെ അവിടെ എത്തി, സ്ഥലത്ത് ജനങ്ങളെ എത്തി നിങ്ങളുടെ ജീവനാണ് പ്രാധാന്യം എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നു, പക്ഷേ അവർ അതിനൊന്നും വഴങ്ങുന്നില്ല എന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ്? അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെല്ലാനത്തെ സ്ഥിതി അങ്ങേയറ്റം രൂക്ഷമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചെല്ലാനം പഞ്ചായത്തിലെ ഒട്ടുമിക്ക വാർഡുകളിലും വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. വീടുകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലേക്കാവുന്ന ഒരവസ്ഥയുണ്ട്. രാവിലെ 10 മണി മുതൽ തന്നെ കടൽ കയറാൻ തുടങ്ങിയിരുന്നു, ഇപ്പോഴും കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലേക്കെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി നേരത്തെ അനുജ സൂചിപ്പിച്ചിരുന്നു. കണ്ണമാലിയിൽ കോവിഡ് ബാധിതൻ്റെ വീട്ടിലും വെള്ളം കയറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഈ കോവിഡ് ബാധിതനെ എങ്ങോട്ടേക്ക് മാറ്റും എന്നുള്ളതിന് പോലും ഒരു നിശ്ചയമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോയിരുന്നു. മറ്റൊന്ന്, 4 ക്യാമ്പുകൾ ആരംഭിച്ചു. ആ ക്യാമ്പുകളിലേക്ക് പോകാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്നുള്ളത് കാലങ്ങളായി ഇവിടുത്തുകാരുടെ ആവശ്യമാണ്. അത് സാധിക്കാത്തത്രയും കാലം വരെ തങ്ങൾ ഇവിടെ നിന്ന് മാറില്ല, ഇത് വെള്ളം കയറിക്കോട്ടെ എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും കടൽക്കയറ്റം രൂക്ഷമായി തന്നെ തുടരുകയാണ്. പല വീടുകളിലേക്കും വെള്ളം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇവിടെ നിന്ന് മാറാനും തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് എടുത്തു പറയേണ്ടത്. ചെല്ലാനം, കണ്ണമാലി, മാനാശ്ശേരി ഭാഗങ്ങളിൽ വെള്ളം കയറുന്നതിനോടൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനിലെ സൗദി അടക്കമുള്ള ഇടങ്ങളിലേക്കും വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുന്നു. സൗദിയിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പല മതിലുകളും തകർന്നിട്ടുണ്ട്. അവിടെയും കോവിഡ് രോഗികളുടെ എണ്ണം കൂടുതലാണ്. ചെല്ലാന മേഖലയെ സംബന്ധിച്ചിടത്തോളം 55% കോവിഡ് ബാധിതരുള്ള ഒരു പ്രദേശം കൂടിയാണ് ചെല്ലാനം പഞ്ചായത്ത്. അതാ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി, ആളുകൾ എങ്ങോട്ടേക്ക് പോകും എന്ന് അറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോഴും പല ആളുകളുമുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടൽ ഇരച്ച് വീടുകളിലേക്ക് കയറുന്ന ഒരു സ്ഥിതി ചെല്ലാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ചെല്ലാനത്തെ ജനങ്ങളുടെ ജീവിതം വലിയ ദുരിതത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ. ചെല്ലാനത്ത് കോവിഡ് അതിരൂക്ഷമാണ്, അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ എത്തരത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കണം? കോവിഡ് ബാധിതരുണ്ടാകാം ഇക്കൂടെ. നേരത്തെ അങ്ങനെയുള്ളവരുടെ വീടുകളിൽ പോലും വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടാകുന്ന സഹൻ സൂചിപ്പിച്ചിരുന്നു. ഇതൊക്കെ എത്തരത്തിലേക്കാണ് ജില്ലാ ഭരണകൂടം ഈ വലിയ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നത്? അനുജ, ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കൊന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെയോ അഥവാ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ആളുകൾ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം പല ഭാഗങ്ങളും വെള്ളം കൊണ്ട് മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗതാഗതം പോലും ഇവിടെ അസാധ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ദേശീയപാതയിലൂടെയാണ് ഈ നടക്കുന്നത്. ഇവിടെ തന്നെ പൂർണ്ണമായും വെള്ളം കയറി, റോഡും വഴിയും മനസ്സിലാകാത്ത രീതിയിലേക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് ഇങ്ങോട്ടേക്കൊന്നും എത്താൻ കഴിയുന്നില്ല. മറ്റൊന്ന്, ജനങ്ങൾ തന്നെ ഒഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ക്യാമ്പുകളിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. അവർ പറയുന്നത് ഇതൊരു ശാശ്വതമായ പരിഹാരമല്ല, ഞങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ്. അതുകൊണ്ട് തന്നെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. എന്തായാലും കോവിഡ് ബാധിതരെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ചെല്ലാനം 55% ചെല്ലാനത്തെ TPR എന്ന് പറയുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2 പേരെ പരിശോധിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് കോവിഡ് എന്നുള്ള സ്ഥിതി ചെല്ലാനത്തുണ്ട്. ആ കോവിഡ് ബാധിതൻ്റെ വീടിൽ വരെ വെള്ളം കയറുന്ന ഒരവസ്ഥ. ഇവരെയെല്ലാം എങ്ങോട്ടേക്ക് മാറ്റിപ്പാർപ്പിക്കും? മാത്രമല്ല, ഇപ്പോൾ വെള്ളം മാത്രമേ കയറുന്നുള്ളൂ, ക്യാമ്പുകളിലേക്ക് പോയാൽ കൂടുതൽ ദുരന്തമാകും എന്നുള്ളൊരു ഭയം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിലേക്ക് പോകാനും ജനങ്ങൾ തയ്യാറാകുന്നില്ല. അല്പനേരം മുൻപുള്ള വെള്ളക്കയറ്റത്തിൽ ഈ മതിൽ പൂർണ്ണമായും തകർന്നു പോയ ഒരു സ്ഥിതിയാണ് ഈ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് പല ഇടങ്ങളിലും, സൗദി അടക്കമുള്ള ഇടങ്ങളിലെല്ലാം വീടും തകർന്നിട്ടുണ്ട്. ഇതിപ്പോൾ മതിൽ മാത്രമേ തകർന്നിട്ടുള്ളൂ, മറ്റിടങ്ങളിലൊക്കെ വീട് അടക്കം തകർന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ചെല്ലാനത്തെ സ്ഥിതി, ചെല്ലാനത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സഹിൻ കാണിച്ചു തരുന്നത്. അവിടെ കടൽക്ഷോഭം രൂക്ഷമാണ്, ചില വീടുകൾ തകരുന്നു. എന്തായാലും കോവിഡ് ബാധിതരുടെ അടക്കം വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഇനി കൊച്ചി PNT കോളനിയിലേക്കാണ്, അവിടെ ശ്രീജിത് ശ്രീകുമാരൻ തത്സമയമുണ്ട്. ശ്രീജിത്, PNT കോളനിയിൽ വെള്ളം കയറിയിട്ടുണ്ട്, അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ജനങ്ങൾ അവിടെ തന്നെ തുടരുകയാണോ?
അനുജ, ജനങ്ങളിപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പി എൻ ടി കോളനിയിലെ ദൃശ്യം. ഇവരെല്ലാം തന്നെ ഈ പ്രദേശത്ത് ഉള്ളവരാണ്. ഗർഭിണികളുണ്ട്, മുലയൂട്ടുന്ന അമ്മമാരുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ഇവരെ എല്ലാവരെയും തന്നെ ഇപ്പോൾ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് രണ്ട് കോവിഡ് രോഗികൾ അല്പസമയം മുൻപാണ് അവരുടെ ടെസ്റ്റ് റിസൾട്ട് വന്നത്. രണ്ടു പേർക്ക് കോവിഡ് പോസിറ്റീവാണ്. ഇത് കൂടാതെ ആറോളം ആളുകൾ, രണ്ട് കുടുംബത്തിലെ ആറ് പേർ ഇപ്പോൾ രണ്ട് വീടുകളിലായി ക്വാറന്റൈനിലാണ്. ഇപ്പോൾ നിലവിൽ ആ കോവിഡ് രോഗികളെ മാറ്റാൻ ഉള്ളൊരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെ കോവിഡ് രോഗികളെ, ഈ ആളുകളെ പൂർണ്ണമായി മാറ്റിയതിന് ശേഷം മാത്രമേ കോവിഡ് രോഗികളെ മാറ്റുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പോലീസ് അടക്കം അല്പസമയം മുൻപ് ഇവിടെ വന്നു പോയിരുന്നു. പക്ഷേ അധികാരികളുടെ ഭാഗത്ത് നിന്ന് കോവിഡ് രോഗികളെ എത്രയും പെട്ടെന്ന് മാറ്റണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ട് പോലും അധികൃതർ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവരുടെ ടെസ്റ്റ് റിസൾട്ട് അല്പസമയം മുൻപാണ് വന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പോലീസ് മാത്രമാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. എപ്പോൾ എപ്പോഴാണ് റിസൾട്ട് വന്നത്? അവരെ മാറ്റാനുള്ള നടപടി എന്താ? അവർ ഇപ്പോൾ റിസൾട്ട് വന്നിട്ട് ഒരു മണിക്കൂർ താഴെ ആയിട്ടുണ്ടോ? ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന കാരണം അവർ എത്രയും പെട്ടെന്ന് അവർ മാറ്റാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇനി അവരവിടെ കിടക്കുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 85 കുടുംബങ്ങളുണ്ട്. ഈ ഒറ്റ വഴികളുണ്ട്. ഈ വെള്ളം കയറിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അന്നത് കുറവാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ബി എസ് എൻ്റെ മതിൽ ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗം ഇനി എപ്പോൾ വീണെങ്കിലും വീഴാം. അതാണ് ഈ ഇതാണ് സാഹചര്യം. നിരവധി ആളുകൾ, ഗർഭിണിയായ സ്ത്രീകളടക്കം വരുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്ത് ഉള്ളത്. സ്വാഭാവികമായി ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആ വയസ്സായൊരമ്മ പതിയെ വരുന്നൊരു സാഹചര്യമാണ് അതിലൂടെ വരുന്നത്. ചേട്ടാ, അവരൊന്ന് പതുക്കെ കൈപിടിച്ച് ഒന്ന് ഇങ്ങോട്ട് കയറ്റാനുള്ള സംവിധാനം ചെയ്യണേ. എന്തായാലും ഇത് തന്നെയാണ് വലിയ ഒരവസ്ഥ. കയറാൻ കഴിയുന്നില്ല. ഈ ഒരു പി എൻ ടി കോളനി, ഇത് ഒരു ചാലിന്, അഴുക്കുചാലിന് സമീപമാണ് ഇവരുടെ കോളനി ഉള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള ഒരു ഫ്ലാറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. സ്വാഭാവികമായി ആ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് വൈകുന്നു. ആ പ്രവർത്തനം വൈകുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ കാര്യം എന്താ? 2018 നമ്മളെ മുഖ്യമന്ത്രി അല്ലിട്ട് പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ ഫെബ്രുവരി കഴിഞ്ഞ ഈ 2021 ഫെബ്രുവരി പണി തുടങ്ങി. പിന്നെ അത് സ്റ്റോപ്പായി എന്നല്ല അറിയുന്നു. ഇതാണ് അനുജ അവസ്ഥ. സ്വാഭാവികമായി പി എൻ ടി കോളനിയിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി മാറ്റുന്നു. രണ്ട് കോവിഡ് രോഗികൾ ഇപ്പോഴുമുണ്ട്. ആറു പേർ ഇപ്പോൾ ഇവിടെ ക്വാറന്റൈനിലുമാണ്. ഇവരെ അടിയന്തരമായി മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നാണ് പി എൻ ടി കോളനിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ ശ്രീജിത് ശ്രീകുമാരൻ നൽകി. അവിടെ കോവിഡ് ബാധിതരുണ്ട്, പുതിയതായി കോവിഡ് ബാധിക്കുന്നുവെന്ന ടെസ്റ്റ് റിസൾട്ട് വരുന്നവരുണ്ട്. എന്തായാലും ഇവരെയൊക്കെ മാറ്റുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുന്നു. ഇനി മലപ്പുറം പൊന്നാനിയിലേക്കാണ് പോകുന്നത്. നിഖിൽ പ്രമേഷ് ഉണ്ട്. നിഖിൽ, അവിടെ കടൽക്ഷോഭം രൂക്ഷമാണ്, അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അനുജ, ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കടലാക്രമണം വളരെ രൂക്ഷമാണ്. രാവിലെ നമ്മൾ പൊന്നാനി വെളിയങ്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ പുതുപ്പൊന്നാനിയിലാണ്. പുതുപ്പൊന്നാനി മുനമ്പം ബി വി ആറത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഞാനൊരു പള്ളിക്ക് സമീപത്താണ്. ഈ പള്ളിയിലേക്ക് വ്യാപകമായി വെള്ളം ഈ കടലാക്രമണത്തെ തുടർന്ന് രൂക്ഷമായി ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. വളരെ നേരത്തെ ഈ ഭാഗത്തു നിന്നുള്ള ആളുകളെ മാറ്റിയത് കൊണ്ട് ഒരു വലിയ അപകട സാധ്യതയില്ല. പക്ഷേ ഈ മേഖലയാകെ കടലാക്രമണ ഭീതിയിലാണ്, പൂർണ്ണമായി കടലാക്രമണ ഭീതിയിലാണ് എന്ന് പറയേണ്ടി വരും. ജില്ലയുടെ കോഴിക്കോട് അതിർത്തി പങ്കിടുന്ന കടലുണ്ടി മുതൽ ഇപ്പുറമുള്ള മേഖലയിൽ എല്ലായിടങ്ങളിലും കടലാക്രമണം വളരെയധികം രൂക്ഷമാണ് എന്ന് പറയേണ്ടി വരും. കടലുണ്ടിക്കടവ് മുതൽ ഇങ്ങോട്ട് ആനങ്ങാടി, ചെട്ടിപ്പടി, പരപ്പനങ്ങാടി ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ കടലാക്രമണം വളരെ രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ താനൂർ മേഖലയിൽ, താനൂർ പുതിയ കടപ്പുറത്ത് നമ്മൾ അല്പസമയം മുൻപുണ്ടായിരുന്നു, അവിടെ വളരെ രൂക്ഷമാണ് കടലാക്രമണം. അതോടൊപ്പം തന്നെ താനൂർ കൂട്ടായി, അതോടൊപ്പം തന്നെ പുതുപ്പൊന്നാനി പൊന്നാനി മേഖലകളിലെല്ലാം തന്നെ കടലാക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. നമുക്കറിയാം ഈ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ ഈ മത്സ്യത്തൊഴിലാളികളാണ്. അവർ ഈ ഈ കടലിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകളാണ്. അവരോട് ഇന്ന് രാവിലെ മുതൽ തന്നെ മാറി താമസിക്കാൻ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് സാഹചര്യത്തിൽ അവർക്ക് മാറി താമസിക്കാനുള്ള ചില പരിമിതികളുണ്ട് എന്ന കാരണം കൊണ്ട് പലരും വീടുകളിൽ തന്നെ തുടരുകയാണ്. പക്ഷേ അവരെ ഇപ്പോൾ ഇവിടേക്ക് തന്നെ എത്തിച്ച് അവരോട് മാറി താമസിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ പൊന്നാനിയിൽ നിന്ന് ഇത്തവണ മത്സരിച്ച് പരാജയപ്പെട്ട രോഹിത് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിൽ പോലും ഈ മേഖലയിൽ വളരെ സജീവമായി ഈ വീടുകളിലെല്ലാം തന്നെ എത്തിച്ചേർന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. രോഹിത്, എന്താണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പം ഞങ്ങൾ കാപ്പരിക്കാട് തൊട്ട് പൊന്നാനിയുടെ ഏകദേശമുള്ള ഒരു തീരദേശ മേഖലകളിൽ മുഴുവൻ ഞങ്ങൾ സഞ്ചരിച്ചു. വർഷങ്ങളായി പൊന്നാനിയുടെ തീരദേശ മേഖല അനുഭവിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നമെന്ന് പറയുന്നത് കടൽ ഭിത്തിയുടെ നിർമ്മാണം വേഗത്തിലാവുന്നില്ല എന്നാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കടൽ ഭിത്തി കാണാൻ സാധിക്കുന്നു.
പാലപ്പെട്ടി ഉൾപ്പെടെയുള്ള നിരവധിയായ മേഖലകളിൽ കടൽ ഭിത്തിയുടെ നിർമ്മാണം നടക്കുന്നില്ല. നടന്നത് തന്നെ അശാസ്ത്രീയമായിട്ടാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കടൽക്ഷോഭം ശക്തമാകുമ്പോൾ വീടുകളൊക്കെ എടുത്തു പോവുകയാണ്. ഇപ്പോൾ എത്രയോ ആളുകളുടെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ആളുകൾ വീടുകൾ എടുത്തുപോയി. അവർക്ക് ഒരു ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം പോലും ഇല്ല. ഈ ടോയ്ലറ്റൊക്കെ എടുത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ്. സർക്കാർ പറയുന്നത് അവരോട് ക്യാമ്പുകളുണ്ട്, ക്യാമ്പുകളിലേക്ക് പോകണമെന്നാണ്. പക്ഷേ എങ്ങനെയാണ് ഈ കോവിഡിൻ്റെ ഒരു രണ്ടാം വരവ് വളരെ ശക്തമായി നിൽക്കുകയാണ്, വലിയ തീവ്രമായ വ്യാപനം ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ സാധാരണക്കാരൻ കൂട്ടത്തോട് കൂടിയിട്ട് ക്യാമ്പുകളിലേക്ക് പോകുക എന്നുള്ളത് ഒരു വലിയ അനിശ്ചിതത്വം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരാരും ക്യാമ്പുകളിലും പോകാൻ തയ്യാറല്ല. ഇപ്പോഴും ഗവൺമെന്റ് സംവിധാനം വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ വീടുകളിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആളുകളെ ജീവൻ സുരക്ഷിതമാണ്, അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. അല്ല, ആളുകൾക്ക് ഈ പറഞ്ഞ വീടുകൾ നഷ്ടപ്പെടുമ്പോൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കാരണം ക്യാമ്പുകളിൽ അവരെങ്ങനെ താമസിക്കും എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ എത്രത്തോളം ആളുകൾ കൂട്ടത്തോടു കൂടി ഒരു സ്കൂൾ ക്ലാസ് മുറിയിലൊക്കെ താമസിക്കും എന്നുള്ള ആശങ്ക അവർ ഉയർത്തുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായി കോവിഡ് പോലെയുള്ള മഹാമാരി നിൽക്കുമ്പോൾ തന്നെ സുരക്ഷിതമായി അവർക്ക് താമസിക്കാൻ പറ്റാവുന്ന സംവിധാനം ഗവൺമെൻറ് ഏർപ്പെടുത്തണം. അപ്പോൾ ഞങ്ങൾ തഹസിൽദാരുമായി സംസാരിച്ചു, രാവിലെ കളക്ടറുമായിട്ട്, ഇന്നലെയും കൂടി ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. അവർ പറയുന്നുണ്ട് കാര്യങ്ങൾ ശരിയാക്കാമെന്നാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ടും പൊന്നാനിയിലെ തീരദേശ നിവാസികളെ കേട്ടുകൊണ്ടിരിക്കുന്ന പതിവ് വല്ലവിയാണ് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയുന്നത്. കടൽ ഭിത്തിയുടെ നിർമ്മാണം കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് അനിശ്ചിതത്വം നിൽക്കുകയാണ്. ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാകണം, തീരദേശ നിവാസികളെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഈ കടൽ ഭിത്തിയുടെ ഒരു അപര്യാപ്തത തന്നെയാണ് ജില്ലയുടെ മിക്ക ഇടങ്ങളിലും നമുക്ക് കാണാനാകുന്നത്. പലയിടങ്ങളിലും പ്രശ്നമാകുന്നത് തന്നെയാണ്. നമ്മൾ രാവിലെ ഉണ്ടായിരുന്ന വെളിയങ്കോട് മേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ കടൽ ഭിത്തി ഇല്ലാത്ത ഇടങ്ങളിലാണ് വെള്ളം ഇരച്ചെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്ന് വളരെ നിർണായകമാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത പാലിക്കുക, മാറിയിരിക്കാൻ അധികൃതർ ആവശ്യപ്പെടുമ്പോൾ മാറിയിരിക്കുക. അത് ക്യാമ്പുകളിലേക്ക് തന്നെ മാറണമെന്നില്ല, ബന്ധു വീടുകളിലേക്കോ മറ്റോ മാറേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് എല്ലാവരും തയ്യാറാകണം. ഇന്ന് ഓറഞ്ച് അലർട്ടാണ്, നാളെ ജില്ലയിൽ റെഡ് അലർട്ടാണ്. ഈ സാഹചര്യത്തിൽ മഴ ഇനി കൂടാനുള്ള സാധ്യതയുണ്ട്. കടലാക്രമണം ഇനിയും രൂക്ഷമാണ്, കടലാക്രമണം രൂക്ഷമാണ്. ഇന്ന് ഓറഞ്ച് അലർട്ട്, നാളെ റെഡ് അലർട്ട്. എന്തായാലും രൂക്ഷമായൊരു പ്രതിസന്ധിയെ ജില്ല നേരിടുന്നു എന്നതാണ്. അവിടെയും കോവിഡ് ബാധിതർ നിരവധിയുള്ള ഇടം തന്നെയാണ്. അതുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഇനി നമ്മൾ പോകുന്നത് കൊടുങ്ങല്ലൂരിലേക്കാണ്. കൊടുങ്ങല്ലൂർ തീര മേഖലയിൽ കടൽക്ഷോഭം ശക്തമാണ്. എറിയാട് ഒരു വീട് ഭാഗികമായി തകർന്നു. എടവിലങ്ങ്, കാര, വാക്കടപ്പുറം, ചോറ്റാനിക്കര ദേവീ ക്ഷേത്രവും കടലാക്രമണത്തിൽ തകർന്നു. 100 വീടുകൾ വെള്ളത്തിലായി. 1 കിലോമീറ്ററിലധികം പ്രദേശം വെള്ളക്കെട്ടിലാണ്. സുധിഷ ധർമ്മൻ വിവരങ്ങളുമായി. സുധിഷ, കൊടുങ്ങല്ലൂരും ഇതേപോലെ തന്നെ തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? തീരമേഖലകളിലൊക്കെ തന്നെ കടൽക്ഷോഭം ശക്തമാണെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ചാവക്കാട് ഭാഗങ്ങളിലും കടൽക്ഷോഭം രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ 100 വീടുകൾ വെള്ളത്തിലായി. വീടുകളിലൊക്കെ തന്നെ ഭാഗികമായി തകർന്ന അവസ്ഥയിലാണുള്ളത്. എറിയാട് ഒരു വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. എടവിലങ്ങ്, കാരവാസ്, കടപ്പുറം, ചോറ്റാനിക്കര ദേവീക്ഷേത്രവും കടലാക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ എറിയാട് പഞ്ചായത്തിൽ ചെന്ന് തന്നെ ചന്തകടപ്പുറം, ആറാട്ട് വഴി ലൈറ്റ് ഹൗസ്, ഒപ്പം തന്നെ എടവിലങ്ങ്, കാരവാക്കടപ്പുറം, ശ്രീനാരായണപുരം, ശ്രീകൃഷ്ണമുഖം എന്നീ സ്ഥലങ്ങളിലാണ് കടലാക്രമണം ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. പലയിടങ്ങളിലും ജിയോ ബാഗ് തടയറ തകർന്നതിനെ തുടർന്നാണ് ജനവാസ മേഖലയിൽ ഇത്രയധികം ഭീഷണിയിൽ ആയിട്ടുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ തന്നെ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇപ്പോൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ആളുകൾക്ക് മാറി താമസിക്കുന്നതിന് വേണ്ടി ജില്ലയിൽ ഈ തീരദേശ മേഖലകളിലൊക്കെ തന്നെ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ക്യാമ്പുകളിലേക്കൊന്നും തന്നെ ആളുകൾ പോകുന്നില്ല, ആരും എത്തുന്നില്ല എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. പ്രധാനമായും ഈ കോവിഡ് ഭീതി കാരണമാണ് ആളുകൾ ക്യാമ്പുകളിലേക്ക് എത്താതിരിക്കുന്നത്. അതിനൊരു ശാശ്വത പരിഹാരം, കാരണം നിലവിൽ കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് വരുന്ന നിർദ്ദേശം അനുസരിച്ച് ഇനിയും സ്ഥിതിഗതികൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അതിനൊരു പരിഹാരം എത്രയും വേഗം വേണമെന്നുള്ള ഒരു ആവശ്യവും ഉയരുന്നുണ്ട്. വെള്ളം കയറുന്ന ഇടങ്ങളിലെ ആളുകളൊക്കെ തന്നെ നിലവിൽ ബന്ധു വീടുകളിലേക്കും സുഹൃത്തുക്കളുടെ വീടുകളിലേക്കുമാണ് മാറുന്നത്. ഒപ്പം തന്നെ ചാവക്കാട് മേഖലയിൽ, ചാവക്കാട്, കടപ്പുറം, അഞ്ചങ്ങാടി വളവ്, വെളിച്ചെണ്ണപ്പടി, ആശുപത്രിപ്പടി തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ പ്രളയം രൂക്ഷമാണ്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ആളുകൾ സ്വയം മാറി താമസിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇവരൊക്കെ തന്നെയും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലേക്കാണ് ഇപ്പോൾ മാറി താമസിക്കുന്നത്. ഏതായാലും എം എൽ എയും ഒപ്പം തന്നെ റവന്യൂ അധികൃതരും പോലീസും ഒക്കെ തന്നെ സ്ഥലത്തെത്തി കടൽക്ഷോഭമേഖലയിൽ രൂക്ഷമാണ്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് സുധിഷ ധർമ്മൻ നൽകിയത്. അവിടെ ജനപ്രതിനിധികളടക്കം സന്ദർശനം നടത്തി ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി കൊല്ലം ജില്ലയുടെ വിശദാംശങ്ങളിലേക്ക്. ആലപ്പാട് പഞ്ചായത്തിൽ ശക്തമായ കടൽക്ഷോഭം. നിരവധി വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കും. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഒട്ടേറെ കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ടോ കടൽക്ഷോഭം? ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനോടകം?
അനുജ, കൊല്ലം ജില്ലയുടെ തീരമേഖലകളിൽ ശക്തമായ കാറ്റ് ഈ ഘട്ടത്തിൽ വീശിയടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ കടൽക്ഷോഭം രൂക്ഷമാണ്. ആലപ്പാട്, അഴീക്കൽ, ഇരവിപുരം തുടങ്ങിയ തീരദേശങ്ങളിൽ അതിശക്തമായ കടൽക്ഷോഭമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രദേശങ്ങളിലൊക്കെ കാറ്റ് വീശിയടിക്കുന്നതും ചില സ്ഥലങ്ങളിൽ പൊഴിമുറിഞ്ഞ് റോഡ് തകരുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ വലിയ തരത്തിലേക്ക് മയ്യനാട്, താന്നി, മുക്കം തുടങ്ങിയ സ്ഥലങ്ങളിൽ പൊഴിമുറിഞ്ഞ് റോഡ് തകർന്നിട്ടുണ്ട്. മാത്രമല്ല, അവിടെ നിന്നും ഈ കടലിൽ നിന്നുള്ള വെള്ളം റോഡ് മാർഗം കായലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ നിലയിൽ വലിയ തരത്തിലുള്ള കടൽക്ഷോഭം ഈ മേഖലകളിൽ, മയ്യനാട്, ഇരവിപുരം മേഖലകളിലുണ്ട്. ഒപ്പം തന്നെ ആലപ്പാട്, കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലും അതിശക്തമായ കടൽക്ഷോഭമാണ് ഉള്ളത്. ഒപ്പം തന്നെ മറ്റിടങ്ങളിലും ശക്തമായി വീശിയടിക്കുന്ന കാറ്റ് ജില്ലയിൽ ബാധിച്ചിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ എന്തായാലും ഈ ഘട്ടത്തിൽ കാറ്റ് ശക്തമായി വീശിയടിക്കുന്നില്ല. പക്ഷേ അവിടെയും അതിശക്തമായ മഴയാണുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് ഒരു ക്യാമ്പായി രൂപപ്പെട്ടിട്ടില്ല. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാത്രമേ ആളുകൾ മാറിയിട്ടുള്ളൂ. ഈ കോവിഡ് വ്യാപന ഭീതി ഉള്ളതുകൊണ്ട് തന്നെ ക്യാമ്പുകളിലേക്ക് പോകാൻ ചില കുടുംബങ്ങൾ ഈ വിമുഖത കാണിക്കുന്നുണ്ട്. അവരെ പറഞ്ഞു മനസ്സിലാക്കി ആ നിലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പുകളാവും ജില്ലയിൽ സജ്ജീകരിക്കുക. കൊട്ടാരക്കരം, നീലേശ്വരത്ത് ശക്തമായ കാറ്റിൽ ഒരു വീട് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കുണ്ടറയിൽ കേരളപുരത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മരം ശക്തമായി വീശിയടിച്ച കാറ്റിൽ മരം കുറുകെ വീഴുന്ന സാഹചര്യമുണ്ടായി. ആ നിലയിൽ ഈ കാറ്റും ഒപ്പം തന്നെ കടൽക്ഷോഭവുമാണ് ഇപ്പോൾ കൊല്ലം ജില്ലയെ ശക്തിയായി ബാധിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ ശക്തമായ കാറ്റ്, ഒപ്പം തന്നെ കടൽക്ഷോഭവും രൂക്ഷമാണ്. ഒട്ടേറെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട്. അത് മിക്ക ജില്ലകളിലും അത് തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരം മുതൽ വടക്കൻ ജില്ലകൾ വരെ പലയിടങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഇപ്പോൾ തുടരുകയാണ്. നാളെയും വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു മണിക്കൂറുകളെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. കോവിഡ് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മഹാമാരിക്കിടയിൽ ഒരു പേമാരി കൂടി എത്തിച്ചേരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ നേരിടണം എന്നത് തീർച്ചയായും ഭരണകൂടങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്.